നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ക്യാഷ് കൊഹെയറൻസ് ടെക്നീക്കായ സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളാണ് നമ്മൾ ഓൾറെഡി ക്യാഷ് കൊഹെയറൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എല്ലാം നോക്കിക്കഴിഞ്ഞു ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് കൊഹെയറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ബസ് ബേസ്ഡ് പ്രോട്ടോക്കോളായ സ്നൂപ്പി പ്രോട്ടോക്കോളാണ് അതിൻ്റെ ഉള്ളിലെ രണ്ട് മെത്തേഡ്സ് നമ്മളിന്ന് നോക്കും ആ മെത്തേഡിൽ റൈറ്റ് ത്രൂ ക്യാഷ് എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്നുള്ളതുമാണ് നോക്കുന്നത് ബാക്കിയുള്ളത് അടുത്തടുത്ത വീഡിയോസായി ചെയ്യുന്നതാണ് സോ എന്താണ് സ്നൂപ്പി ബസ് സ്നൂപ്പി ബസ് എന്ന് പറയുമ്പോൾ അതൊരു ബസ് ബേസ്ഡ് സിസ്റ്റമാണ് എല്ലാ പ്രോസസ്സേഴ്സും മെമ്മറി ട്രാൻസാക്ഷൻസ് ഒബ്സേർവ് ചെയ്തുകൊണ്ടിരിക്കും വെൻ ആൻഡ് മെമ്മറി ട്രാൻസാക്ഷൻ ഒക്കേഴ്സ് ബാക്കി ുള്ള പ്രോസസ്സേഴ്സ് നെസസറി ആക്ഷൻ ചെയ്യും ടു ഇൻവാലിഡേറ്റ് ഓർ അപ്ഡേറ്റ് ഇറ്റ്സ് ലോക്കൽ ക്യാഷ് കണ്ടൻറ്റ് അതായത് ഇപ്പോൾ ഒരു ഇൻകൺസിസ്റ്റൻസി വരിക എന്ന് പറയുന്നത് എപ്പോഴാണ് ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് ഇവിടെ എക്സ് ഉണ്ട് ഇതൊരു പ്രോസസ്സറിൻ്റെ ആണ് ഇതൊരു പ്രോസസ്സറിൻ്റെയാണ് പി വൺ ആൻഡ് പി റ്റു ഇത് ഷെയർഡ് മെമ്മറിയാണ് ഇപ്പോൾ എല്ലായിടത്തും സെയിം കോപ്പിയാണ് സേ ഇവിടെ ഫൈവ് ഇവിടെ ഫൈവ് ഇവിടെ ഫൈവ് ആണ് എക്സ് എങ്കിൽ ദീസ് ദിസ് ഇസ് എ പെർഫെക്റ്റ് തിങ് ഇവിടെ ഇൻകൺസിസ്റ്റൻസി ഇല്ല ഇഫ് പി വൺ ഈ എക്സിനെ സെവൻ ആക്കി അപ്ഡേറ്റ് ചെയ്ത് എക്സ് ബികം എക്സ് ടാഷ് ആവുകയാണ് എങ്കിൽ ദെൻ ദർ ഇസ് എൻ ഇൻകൺസിസ്റ്റൻസി സോ സ്നൂബി ബസ് പ്രോട്ടോകോളിൽ എവറിത്തിങ് ഈസ് കണക്റ്റഡ് ടു എ ബസ് സോ ഈ ബസ്സിലേക്ക് എല്ലാവരും ലിസൺ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് സോ ഇവിടെ ഒരു അപ്ഡേഷൻ വരുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരെയൊക്കെ ഇൻവാലിഡേറ്റ് ചെയ്യാം അല്ല എന്നുണ്ടെങ്കിൽ ഈ അപ്ഡേറ്റ് എല്ലാവർക്കും അങ്ങ് എത്തിച്ചു കൊടുക്കാം സോ സ്നൂപ്പി ബസ് പ്രോട്ടോക്കോളിൻ്റെ മെയിൻ വർക്കിംഗ് അങ്ങനെയാണ് ഈച്ച് ക്യാഷ് സ്നൂപ്സ് ഓൺ ട്രാൻസാക്ഷൻ ഓഫ് അതേർ ക്യാഷ് ആണ് ഇവിടെ നടക്കുന്നത് ആപ്ലിക്കബിൾ ടു പ്രൈവറ്റ് ക്യാഷസ് അസോസിയേറ്റഡ് വിത്ത് പ്രോസസേഴ്സ് ടൈ ടു എ കോമൺ ബസ് ഒരു കോമൺ ബസ്സിൽ ഒരു ബസ് ടൈപ്പ് സിസ്റ്റമിലാണ് ഈ ഒരു പ്രോട്ടോക്കോള് വർക്ക് ചെയ്യുന്നത് ഇതിന് രണ്ട് മെത്തേഡ്സ് അല്ലെങ്കിൽ രണ്ട് അപ്രോച്ചസ് ഉണ്ട് ഫോർ എസ്നു പി ബസ് പ്രോട്ടോക്കോൾ ഫോർ മെയിൻറ്റൈനിങ് ക്യാഷ് കൺസിസ്റ്റൻസി റൈറ്റ് ഇൻവാലിഡേറ്റ് ആൻഡ് റൈറ്റ് അപ്ഡേറ്റ് റൈറ്റ് ഇൻവാലിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള ഇപ്പോൾ ഒരു ഒരു അപ്ഡേഷൻ നടന്നു കഴിഞ്ഞാൽ ആ അപ്ഡേഷൻ നടക്കുമ്പോൾ ഇപ്പോൾ ഇപ്പോൾ സേ ഇവിടെ എല്ലായിടത്തും എക്സ് 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 ഉണ്ടെങ്കിൽ ദിസ് ഇസ് പ്രോസസർ വൺ പ്രൊസസർ ടു ദിസ് ഇസ് ഷെയർഡ് മെമ്മറി ആണ് ഈ എക്സ് എക്സ് ഡാഷാവുകയാണ് എങ്കിൽ ഈ ഒരു കോപ്പിനെ നമ്മൾ ഷെയർഡ് മെമ്മറിയോട് പറയും ബാക്കി ഇതിൻ്റെ കോപ്പി എത്ര പ്രോസസ്സറിലുണ്ടോ ആ പ്രോസസ്സറിലെല്ലാം ഇതിനെ ഇൻവാലിഡേറ്റ് ചെയ്യും അതായത് ഇനി ഈ ഒരു കോപ്പി വാലിഡ് അല്ല എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരോടൊക്കെ പറയും ദിസ് ഇസ് നോട്ട് എ വാലിഡ് കോപ്പി ദിസ് ഇസ് നോട്ട് എ വാലിഡ് കോപ്പി അപ്പോൾ ബാക്കി പ്രോസസേഴ്സിന് മനസ്സിലാവും ഓ എം ഹോൾഡിംഗ് എ സ്റ്റെയിൽ വാല്യൂ എൻ്റെ കയ്യിലുള്ളതൊരു പഴയ വാല്യൂ ആണ് എൻ്റെ കയ്യിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്നതിൽ കാര്യമില്ല സോ ദിസ് ഇസ് ഇൻവാലിഡ് എന്ന് ഞാൻ അവിടെ എഴുതി വയ്ക്കുന്നു സോ ക്യാഷ് ബ്ലോക്കുകൾ റിമോട്ട് കോപ്പീസിലെല്ലാം ഇൻവാലിഡേറ്റ് ചെയ്യുന്നതാണ് റൈറ്റ് ഇൻവാലിഡേറ്റ് ഇനി അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് റൈറ്റ് അപ്ഡേറ്റ് ആണ് അതായത് ഇപ്പോൾ ഞാൻ പി വണ്ണിനെ എക്സ് ആക്കി മാറ്റി ഷെയർഡ് മെമ്മറിയും എക്സ് ആക്കി റൈറ്റ് ചെയ്തു ആ ടൈമിൽ എല്ലാവരെയും ഇൻവാലിഡേറ്റ് ചെയ്യുന്നതിന് പകരം എനിക്ക് ഈ പുതിയ വാല്യൂവിനെ ആരൊക്കെ ഈ ഈ മെ ഈ ഒരു പെർട്ടിക്കുലർ ക്യാഷ് യൂസ് ചെയ്യുന്നുണ്ടോ എല്ലാവർക്കും അത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുക അതായത് ഇപ്പോൾ പി ടുവിൻ്റെ കയ്യിലും പി ത്രീയുടെ കയ്യിലും എക്സിൻ്റെ പഴയ കോപ്പി ഉണ്ടായിരുന്നു എങ്കിൽ പി പി ടുവിനോടും പി ത്രീനോടും പറയുക ഇതാണ് ന്യൂ കോപ്പി ഓഫ് എക്സ് കിദ്സ് എന്ന് പറഞ്ഞിട്ട് ആ പുതിയ കോപ്പി അങ്ങ് അയച്ചു കൊടുക്കുക സോ ദാറ്റ് നമ്മുടെ ഈ ഒരു എല്ലാവരും പുതിയ കോപ്പി ആയിട്ട് അപ്ഡേറ്റഡ് ആകാനായിട്ട് ഇത് സഹായിക്കും സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് ദിസ് ഇസ് ദിസ് ബികം എക്സ് ടാഷ് ദിസ് ബികം എക്സ് ടാഷ് എല്ലാത്തിലേക്കും ആ ചേഞ്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു സോ രണ്ട് മെത്തേഡുണ്ട് റൈറ്റ് ഇൻവാലിഡേറ്റ് പോളിസി ഇൻവാലിഡേറ്റ് ചെയ്യുമ്പോൾ ബാക്കി കോപ്പീസൊക്കെ ഇൻവാലിഡ് ആയിപ്പോവും ആകെ ഷെയർഡ് മെമ്മറിയും ആ സിംഗിൾ പ്രോസസ്സറും മാത്രമായിരിക്കും വാലിഡ് ആയിട്ട് ഉണ്ടാവുക ബാക്കിയുള്ളവരൊക്കെ ഇൻവാലിഡേറ്റ് ആയിപ്പോവും റൈറ്റ് അപ്ഡേറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നമ്മൾ മെമ്മറീനെ അപ്ഡേറ്റ് ചെയ്യുന്ന അതേ ടൈമിൽ തന്നെ നമ്മൾ ബാക്കി ഡാറ്റ ബ്ലോക്കുകൾക്ക് ഈ പുതിയ ഡാറ്റേനെ ബ്രോഡ്കാസ്റ്റ് ചെയ്തും കൂടി കൊടുക്കും ഈ ക്യാഷ് ഉള്ള എല്ലാ ബ്ലോക്കിന് എല്ലാ പ്രോസസേഴ്സിൻ്റെ എല്ലാ ക്യാഷിലേക്കും ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യും സോ ദീസ് ആർ ദി ടു അപ്രോച്ചസ് ഫോർ മെയിൻറ്റൈനിങ് ക്യാഷ് കൺസിസ്റ്റൻസി റൈറ്റ് ഇൻവാലിഡേറ്റ് ആൻഡ് റൈറ്റ് അപ്ഡേറ്റ് പോളിസി സോ ഇതെങ്ങനെ വരുന്നു നമുക്ക് നോക്കാം മെമ്മറി കോപ്പിസ് ഓൾസോ അപ്ഡേറ്റഡ് ത്രൂ റൈറ്റ് ത്രൂ ക്യാഷസ് ആർ യൂസ്ഡ് സോ നമുക്ക് ഇതിൽ തന്നെ ഇപ്പം റൈറ്റ് ഇൻവാലിഡേറ്റ് എടുത്താലും റൈറ്റ് അപ്ഡേറ്റ് എടുത്താലും അതിൽ രണ്ടിലും രണ്ട് രീതിക്കാണ് നമ്മൾ അപ്ഡേഷൻ ചെയ്യുന്നത് ഒന്നുകിൽ റൈറ്റ് ത്രൂ ക്യാഷ് വഴി അല്ലെങ്കിൽ റൈറ്റ് ബാക്ക് ക്യാഷ് വഴി നമ്മൾ ക്യാഷ് കൊഹറൻസ് പഠിച്ചപ്പോൾ റൈറ്റ് ത്രൂ ആൻഡ് റൈറ്റ് ബാക്ക് പഠിച്ചതാണ് സോ ഇവിടെ രണ്ടല്ല മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്നുകിൽ റൈറ്റ് ത്രൂ വഴി റൈറ്റ് ബാക്ക് വഴി അല്ലെങ്കിൽ റൈറ്റ് വൺസ് പ്രോട്ടോകോൾ വഴി റൈറ്റ് ത്രൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ മെമ്മറീനെ ഇപ്പോൾ പ്രൊസസ്സർ വണ്ണിൻ്റെ കയ്യിൽ ഇറ്റ് ഹാസ് ആൻ അപ്ഡേറ്റ് ആണ് എങ്കിൽ ഒരു അപ്ഡേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ മെമ്മറിയിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിനെയാണ് റൈറ്റ് ത്രൂ ക്യാഷ് എന്ന് പറയുന്നത് റൈറ്റ് ബാക്ക് ക്യാഷ് എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊന്നും അപ്ഡേറ്റ് ചെയ്യില്ല ആ ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നൊരു സമയത്ത് മാത്രമാണ് റൈറ്റ് ബാക്ക് ക്യാഷ് അപ്ഡേഷൻ നടത്തുള്ളൂ ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് എന്ത് ചെയ്ഞ്ചസ് വരുത്തിയാലും അപ്പം അപ്ഡേറ്റ് ചെയ്യുന്നതാണ് റൈറ്റ് ത്രൂ ക്യാഷ് റൈറ്റ് ബാക്ക് ക്യാഷ് അങ്ങനെയല്ല റീപ്ലേസ്മെൻറ്റ് ടൈമിലായിരിക്കും റൈറ്റ് ബാക്ക് ക്യാഷ് അപ്ഡേറ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ പഠിച്ചതാണ് ഇനി ഒരു മെത്തേഡ് കൂടി ഇവിടെയുണ്ട് റൈറ്റ് വൺസ് പ്രോട്ടോകോൾ റൈറ്റ് വൺസ് പ്രോട്ടോക്കോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് ത്രൂവിൻ്റെയും റൈറ്റ് ബാക്കിൻ്റെയും ഒരു കോമ്പിനേഷനാണ് സോ ബസ് ട്രാഫിക് കുറയാനായിട്ട് ആദ്യം തന്നെ ഫസ്റ്റ് ക്യാഷിനെ അത് റൈറ്റ് ത്രൂ പോളിസി വെച്ച് റൈറ്റ് ചെയ്യും ബാക്കിയുള്ളതിനെ വേറെ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് റൈറ്റ് ചെയ്യുന്നത് സോ റൈറ്റ് വൺസ് പ്രോട്ടോകോള് പഠിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ചെയ്ത് പഠിക്കാം സോ ദിസ് ഈസ് ദി ടു മെത്തേഡ്സ് ഇനി നമുക്ക് നമ്മുടെ റൈറ്റ് ഇൻവാലിഡേറ്റ് ആൻഡ് റൈറ്റ് അപ്ഡേറ്റ് എങ്ങനെ വരുന്നു എന്ന് നോക്കാം സോ സ്നുബി പ്രോട്ടോകോൾ അച്ചീവ് ഡാറ്റ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിംഗ് ക്യാഷസ് ആൻഡ് ഷെയർഡ് മെമ്മറി ത്രൂ ബസ് വാച്ചിങ് മെക്കാനിസമാണ് സോ രണ്ട് സ്നുബി ബസ് പ്രോട്ടോക്കോൾ ഉണ്ട് എങ്കിൽ രണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ് റിസൾട്ടായിരിക്കും റൈറ്റ് ഇൻവാലിഡേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കില്ല റൈറ്റ് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇൻവാലിഡേറ്റ് ചെയ്യുമ്പോൾ ബാക്കി കോപ്പീസ് എല്ലാം വേറെ റിമോട്ട് പ്രോസസ്സേഴ്സിൻ്റെ കയ്യിലുള്ള കോപ്പീസ് എല്ലാം ഇൻവാലിഡ് ആയിപ്പോയി പക്ഷേ റൈറ്റ് അപ്ഡേറ്റ് ആണെങ്കിൽ എല്ലാവർക്കും സെയിം കോപ്പി കിട്ടുകയും ചെയ്യും സോ രണ്ട് പ്രോട്ടോക്കോളിലും റിസൾട്ട് ആയിരിക്കും സോ ഇത് ആണ് ഒരു മൂന്ന് പ്രോസസ്സറുണ്ട് പി വൺ പി റ്റു പി ത്രീ സോറി പി വൺ പി റ്റു പി ത്രീ മൂന്ന് പ്രോസസ്സറുണ്ട് പി ത്രീ എക്സെട്രാപ് ടു പി എൻ പ്രോസസേഴ്സ് ഉണ്ട് ദേ ഹാവ് ക്യാഷ് വാല്യൂ എല്ലാ ക്യാഷിലും ദേ ദേ ഹാവ് എ കോമൺ വേരിയബിൾ ദാറ്റ് ഈസ് എക്സ് എക്സ് എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ആണ് സോ ഷെയർഡ് മെമ്മറി മൊഡ്യൂളിനെയാണ് എല്ലാവരുടെയും ക്യാഷിലിരിക്കുന്നത് നമുക്ക് ഇതിനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കേണ്ടതായിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മളിപ്പോൾ റൈറ്റ് ഇൻവാലിഡേറ്റ് പ്രോട്ടോകോളാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ പി വണ്ണിൽ ഞാൻ എക്സിനെ എക്സ് ഡാഷ് എന്ന് ചേഞ്ച് ചെയ്തു എക്സസ് ഇവ നേരത്തെ എല്ലായിടത്തും ഫൈവ് ആയിരുന്നത് ഇവിടെ സെവൻ ആക്കിയെങ്കിൽ റൈറ്റ് ത്രൂ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റൈറ്റ് ഇൻവാലിഡേറ്റ് ആണ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇത് മെമ്മറീനെ അറിയിക്കും ഞാൻ എക്സിനെ എക്സ് ഡാഷ് എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ മെമ്മറീനോട് പറയും എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സേഴ്സിനോട് പറയും ഇവിടെ ഒരു സ്നൂപ്പിംഗ് ആണ് ഹാപ്പൻ ചെയ്യുന്നത് ബാക്കി പ്രോസസേഴ്സൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നുണ്ടോ ചേഞ്ച് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒക്കെ കോപ്പി ഒരു സ്റ്റീൽ കോപ്പി അല്ലെങ്കിൽ ഒരു ബാഡ് കോപ്പി ആയിട്ട് ഒരു ഡേർട്ടി കോപ്പി ആയിട്ട് മാറിക്കഴിഞ്ഞു ബാക്കിയുള്ളവരുടെ കോപ്പി ഒക്കെ പഴയ കോപ്പിയാണ് നമ്മുടെ പി വണ്ണിൻ്റെ കയ്യിലുള്ളത് മാത്രമേ ഉള്ളൂ പുതിയൊരു കോപ്പി സോ വാട്ട് ഹാപ്പൻസ് ഇസ് റൈറ്റ് ഇൻവാലിഡേറ്റ് പ്രോട്ടോക്കോളാണ് ചെയ്യുന്നത് എങ്കിൽ ബാക്കിയുള്ളവരെല്ലാവരും അവരുടെ ക്യാഷിൽ എക്സിന് പകരം ദേ മെയ്ക്ക് ഇറ്റ് ഇൻവാലിഡ് എന്നാക്കും ഇൻവാലിഡ് ബ്ലോക്സ് ആർ സംസ് കോൾ ഡേർട്ടി മീനിങ് ദേ ഷുഡ് നോട്ട് ബി യൂസ്ഡ് സോ ഇൻവാലിഡ് എന്ന് കാണുമ്പോൾ പിന്നെ അതിന് യൂസ് ചെയ്യാൻ പാടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ബാക്കി എല്ലാ കോപ്പീസിനെയും ഇൻവാലിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് റൈറ്റ് ഇൻവാലിഡേറ്റ് റൈറ്റ് അപ്ഡേറ്റ് ആണ് എങ്കിൽ നമ്മൾ പി വൺ എക്സ് ഡാഷായിട്ട് എക്സിനെ എക്സ് ആയിട്ട് മാറ്റുകയാണ് എങ്കിൽ പി വണ്ണിൽ ഉള്ള ചേഞ്ചിനെ നമ്മൾ ഷെയർഡ് മെമ്മറിയിൽ മാത്രമല്ല ഈ ഒരു ചേഞ്ചിനെ വി വിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യും ഇതൊരു ബസ്സാണ് ബസ്സിൽ കൂടിയാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് സോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ ആവശ്യമുള്ളതിനൊക്കെ കിട്ടും സോ ഈ ഒരു എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ടായിരുന്നവരെല്ലാം എക്സിനെ എക്സ് ഡാഷ് ആക്കി ചേഞ്ച് ചെയ്യും ഓക്കെ സോ ഇഫ് ദ ദ മെമ്മറി കോപ്പി ഈസ് ഓൾസോ അപ്ഡേറ്റഡ് ഇഫ് റൈറ്റ് ത്രൂ ക്യാഷസ് ആർ യൂസ്ഡ് ഇൻ റൈറ്റ് ബാക്ക് ക്യാഷസ് മെമ്മറി കോപ്പി ഈസ് അപ്ഡേറ്റഡ് ലേറ്റർ അറ്റ് ബ്ലോക്ക് റീപ്ലേസ്മെൻറ്റ് ടൈമിലായിരിക്കും റൈറ്റ് ബാക്ക് ക്യാഷ് ആണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് ഇപ്പം റൈറ്റ് ത്രൂവും റൈറ്റ് ബാക്കും രണ്ടുമായിട്ട് നമുക്ക് ചെയ്യാം റൈറ്റ് ത്രൂ ആണെങ്കിൽ അപ്പം തന്നെ അപ്ഡേറ്റ് ചെയ്യും റൈറ്റ് ബാക്ക് ആണെങ്കിൽ പീവൺ എപ്പോഴാണോ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നത് പീവണ്ണിൻ്റെ അകത്ത് ഈ ഡാഷ് എന്ന് പറയുന്ന വാല്യൂവിനെ നമ്മൾ റീപ്ലേസ് ചെയ്യുന്ന സമയത്തായിരിക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഈ ഒരു ഡാഷ് എന്ന് പറയുന്ന വാല്യൂവിന് കിട്ടുന്നത് അതുവരെ പീവണ്ണിൻ്റെ കയ്യിൽ മാത്രമായിരിക്കും ആ ഒരു അപ്ഡേറ്റഡ് വാല്യൂ ഉണ്ടാവുകയുള്ളൂ അത് എറായിട്ട് വരില്ല സോ ദിസ് ഹൗ നമ്മൾ റൈറ്റ് അപ്ഡേറ്റ് പ്രോട്ടോക്കോളും റൈറ്റ് ഇൻവാലിഡേറ്റ് പ്രോട്ടോക്കോളും വർക്ക് ചെയ്യുന്നത് സോ ദിസ് ഇസ് റൈറ്റ് ഇൻവാലിഡേറ്റ് റൈറ്റ് ഇൻവാലിഡേറ്റ് ചെയ്യുമ്പോൾ ബിഫോർ പി വണ്ണിൻ്റെ കയ്യിലും പി ത്രീയുടെ കയ്യിലും എക്സ് ഉണ്ടായിരുന്നു ആൻഡ് ഷെയർഡ് ആണ് എക്സ് റൈറ്റ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൈറ്റ് ഇൻവാലിഡേറ്റിൻ്റെ അകത്ത് റൈറ്റ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പി വണ്ണിൽ എക്സ് ഉണ്ട് ആ എക്സ് ഡാഷൻ എക്സ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു അപ്ഡേഷൻ നടത്തിയതാണ് എക്സിനെ സേ ഇപ്പോൾ എക്സിൻ്റെ വാല്യൂ ഫൈവ് ആണ് ഇവിടെയും ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഉണ്ട് ഞാൻ പി വണ്ണിനെ സെവൻ എന്നാക്കി സെവൻ എന്നാക്കുമ്പോൾ റൈറ്റ് ത്രൂ ആണ് എങ്കിൽ അപ്പം തന്നെ അതിനെ എക്സ് ഡാഷ് ഈ ഷെയർഡ് മെമ്മറിയിലേക്ക് അപ്പം തന്നെ അപ്ഡേഷൻ നടക്കും സോ സെവൻ എന്ന വാല്യൂ ഇവിടെ അപ്ഡേറ്റ് ആയി സെവൻ അപ്ഡേറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ പി ത്രീ പി ത്രീയുടെ അകത്തൊരു എക്സ് ഉണ്ടായിരുന്നു അതിനെ ഇൻവാലിഡ് ആക്കാനും നമ്മൾ മറക്കാൻ പാടില്ല ഇനി റൈറ്റ് ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ റീപ്ലേസ്മെൻറ്റ് ടൈമിലാണ് നമ്മൾ ഈ ഒരു ഈ ഒരു അപ്ഡേഷൻ നടത്തുകയുള്ളൂ സോ ഇവിടെ എക്സ് ഡാഷ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ സെവൻ എന്ന് മാറ്റി സെവൻ എന്ന് മാറ്റി കഴിയുമ്പോൾ ഇവിടെ ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്താണ് ഇവിടെ ഇപ്പോൾ ഫൈവ് തന്നെയായിരിക്കും ഇരിക്കുന്നത് ഇത് റീപ്ലേസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഈ ഒരു ചേഞ്ച് നടത്തത്തുള്ളൂ അല്ല എങ്കിൽ നമ്മളത് അവിടെ ഇവിടെ മാത്രമായിരിക്കും അപ്ഡേറ്റ് നടക്കുന്നത് ഇനിയിപ്പോൾ റൈറ്റ് അപ്ഡേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഇവിടെ എല്ലായിടത്തും ഫൈവ് ആണ് എന്നിരിക്കട്ടെ പി വണ്ണിലും പി ത്രീയിലും എക്സ് എന്ന വാല്യൂ ഉണ്ട് ഷെയർഡ് മെമ്മറി വേരിയബിൾ ആണ് എക്സ് റൈറ്റ് ത്രൂ ആണ് യൂസ് ചെയ്യുന്നത് പി വണ്ണിൽ നമ്മൾ എക്സ് ഡാഷാക്കാണെങ്കിൽ അപ്പം തന്നെ ആ ചേഞ്ച് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും ഇൻ ഷെയർഡ് മെമ്മറി ആൻഡ് ഓൾസോ ആ ചേഞ്ച് വിൽ ബി ബ്രോഡ്കാസ്റ്റഡ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ പി ത്രിക്കകത്തും എക്സ് ഡാഷ് എന്ന് പറയുന്ന വാല്യൂ കിട്ടും ഇനി റൈറ്റ് ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ഇവിടെ വരുത്തുന്ന ചേഞ്ച് ഒരു റീപ്ലേസ്മെൻറ്റ് ടൈമിൽ നമ്മൾ ഇവിടേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യും എന്നിട്ട് ആ ചേഞ്ച് ചെയ്തത് നമ്മൾ ബ്രോഡ്കാസ്റ്റ് ചെയ്ത് പി ത്രീയിൽ നമുക്ക് അവസാനം അതിൻ്റെ ആൻസറ് കിട്ടുന്നുണ്ട് സോ ദിസ് ഈസ് ഹൗ റൈറ്റ് ഇൻവാലിഡേറ്റ് ആൻഡ് റൈറ്റ് അപ്ഡേറ്റ് വർക്ക് രണ്ടിൻ്റെ അകത്തും റൈറ്റ് ത്രൂ ആയിട്ടും ചെയ്യാം റൈറ്റ് ബാക്ക് ആയിട്ടും ചെയ്യാം സോ നമ്മൾ ഇന്നിപ്പോൾ നോക്കാൻ പോകുന്നത് റൈറ്റ് ഇൻവാലിഡേറ്റിൻ്റെ അകത്ത് റൈറ്റ് ത്രൂ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഇപ്പോൾ നോക്കാം സോ റൈറ്റ് ത്രൂ ക്യാഷസ് റൈറ്റ് ത്രൂ ക്യാഷിൻ്റെ അകത്ത് ദ സ്റ്റേറ്റ് ഓഫ് ക്യാഷ് ബ്ലോക്ക് ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു റീ റൈറ്റ് റീപ്ലേസ്മെൻറ് ഓപ്പറേഷൻ ഇൻ ദി ക്യാഷ് എ ബ്ലോക്ക് ഓഫ് കോപ്പി ഓഫ് റൈറ്റ് ത്രൂ ക്യാഷ് ഐസ് അറ്റാച്ച് പ്രോസസ്സർ ഐ വി ആ സി യു വൺ പോസിബിൾ ക്യാഷ് സ്റ്റേറ്റ് വാലിഡ് ഓർ ഇൻവാലിഡ് സോ നമ്മൾ റൈറ്റ് ത്രൂ ക്യാഷ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ വരാവുന്ന സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം റീപ്ലേസ്മെൻ്റ് ചെയ്യാം അതായത് ക്യാഷാണ് ക്യാഷിൻ്റെ അകത്ത് കുറച്ച് വേ മെമ്മറിയുള്ളൂ അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഒന്നെങ്കിൽ റീഡ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ക്യാഷിനെടുക്കാം റീഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുമ്മാ ക്യാഷിൽ ആ സാധനം വയ്ക്കുന്നത് നമുക്ക് ചുമ്മാ വായിക്കാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ അത് നമ്മൾ അപ്ഡേറ്റ് ഒന്നും ചെയ്യത്തില്ല അതല്ലെങ്കിൽ റി റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം അതായത് നമുക്ക് ആ വാല്യൂവിന് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ വേണ്ടിയിട്ട് ആ വാല്യൂവിനെടുക്കാം അതല്ല എങ്കിൽ നമുക്ക് ആ ആ വാല്യൂ നമുക്ക് ആവശ്യമില്ല നമുക്കതിപ്പോൾ ക്യാഷ് നിന്ന് കളയണം സോ വി ക്യാൻ റീപ്ലേസ് ഇറ്റ് സോ ഒരു ബ്ലോക്ക് ഓഫ് കോപ്പി ഓഫ് റൈറ്റ് ത്രൂ ക്യാഷ് ഐ അറ്റാച്ച് ടു എ പ്രൊസർ ഐ ഉണ്ടെങ്കിൽ അതായത് ഒരു പ്രൊസസ്സറുണ്ട് പി ഐ എന്ന് ഒരു പ്രോസസ്സർ അതിന് അറ്റാ അതിന് അറ്റാച്ച് ചെയ്തൊരു ക്യാഷ് ഉണ്ട് ഐ എന്ന് പറയുന്ന പറയുന്നതിനൊരു ക്യാഷ് ഉണ്ട് എങ്കിൽ അതിന് രണ്ട് സ്റ്റേറ്റ് ആണ് വരാവുന്നത് വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഒന്നുകിൽ വാലിഡ് ആവാം അല്ലെങ്കിൽ ഇൻവാലിഡ് ആവാം വാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സേഫായിട്ട് റീഡിങ് റീഡിങ് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ് ആണ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് അവിടെ ഇല്ല അല്ലെങ്കിൽ അത് ഇൻവാലിഡേറ്റ് ചെയ്തു അങ്ങനെയാണ് എങ്കിൽ ദാറ്റ് ഇസ് ഇൻ വാലിഡ് സ്റ്റേറ്റ് സോ നമുക്കത് എങ്ങനെ വന്നു എന്ന് നമുക്ക് നോക്കാം സോ ഇതൊക്കെ ഇവിടെ കിടന്നോട്ടെ നമുക്ക് ആ ഒരു ഇതാണ് ഇതിൻ്റെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം സോ ഈ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ് ട്രാൻസിഷൻ ഡയഗ്രാം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം അപ്പോൾ നമുക്ക് ക്ലിയർ ആകും സോ ഇതൊരു റൈറ്റ് ഇൻവാലിഡി സ്നുപി ബേസ് പ്രോട്ടോകോളിൻ്റെ റൈറ്റ് ത്രൂ ക്യാഷിൽ വച്ചിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഡയഗ്രമാണ് സോ നമ്മൾ ഇതിൻ്റെ ഫിഗർ നമ്മൾ കണ്ടതാണ് ഇതാണ് ഇതിൻ്റെ ഫിഗർ സോ നമ്മൾ പി വണ്ണിന് ഒരു അപ്ഡേറ്റ് നടത്തുവാണെങ്കിൽ അത് അപ്പം തന്നെ നമ്മുടെ ഷെയർഡ് മെമ്മറിയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നു ബാക്കിയുള്ളവരെയൊക്കെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇപ്പോൾ റൈറ്റ് ത്രൂവിൽ എന്ത് സംഭവിക്കുന്നു എന്തൊക്കെയാണ് വാലിഡ് എന്തൊക്കെയാണ് ഇൻവാലിഡ് എന്ന് നമുക്ക് നോക്കാം സോ ഇതൊരു സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ഡയഗ്രമാണ് അപ്പോൾ രണ്ട് സ്റ്റേറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് വാലിഡ് സ്റ്റേറ്റ് അടുത്തത് ഇൻവാലിഡ് സ്റ്റേറ്റ് വാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വാല്യൂ എല്ലാം പക്കയാണ് നമ്മുടെ കയ്യിൽ കറക്റ്റായിട്ടുള്ള വാല്യൂ ഉണ്ട് അങ്ങനെയാണ് എങ്കിൽ ഇത് വാലിഡ് സ്റ്റേറ്റ് അതല്ല എങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട വാല്യൂ ഇല്ല അതായത് ക്യാഷിൽ എനിക്ക് വേണ്ട ഇപ്പോൾ ഇപ്പോൾ പി ഐ എന്ന് പറയുന്ന പ്രോസസ്സറുണ്ട് പി ഐയുടെ അകത്ത് എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ല പി ഐയുടെ ക്യാഷിൽ ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല പി ജെയുടെ ക്യാഷിലും ഒന്നുമില്ല എന്നാണ് എങ്കിൽ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഇല്ല എങ്കിൽ ഇതൊരു ഇൻവാലിഡ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് സോ നമുക്ക് ഇവിടെ കൊണ്ടുവച്ചാലേ ഇതൊരു വാലിഡ് സ്റ്റേറ്റിലേക്ക് മാറുകയുള്ളൂ സോ ഇവിടെ സ്റ്റേറ്റ് ട്രാൻസിഷൻ ആണ് സോ വാലിഡ് ആൻഡ് ഇൻവാലിഡ് രണ്ട് സ്റ്റേറ്റുകളാണ് സോ എങ്ങനെയൊക്കെ ട്രാൻസിഷൻ വരും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത് സോ ഇൻവാലിഡ് സ്റ്റേറ്റിൻ്റെ അകത്ത് ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ പി ഐ എന്ന് പറയുന്ന പ്രോസസ്സറിൻ്റെ ബേസിസിലാണ് നമ്മളിതെല്ലാം പറയുന്നത് പി ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു റിമോട്ട് പ്രൊസസ്സറാണ് പി ജെ എന്ന് പറയുന്നത് സോ പി ഐനെ ബേസ് ചെയ്താണ് നമ്മൾ പറയുന്നത് നമ്മുടെ പ്രോസസ്സർ ഇസ് പി ഐ എക്സ് എന്ന് പറയുന്ന ഒരു ഷെയർഡ് മെമ്മറി ഉണ്ട് എന്നിരിക്കട്ടെ സോ ഇൻവാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവാലിഡ് സ്റ്റേറ്റിൽ നമ്മുടെ കയ്യിൽ നമുക്ക് വേണ്ട ഡാറ്റ ഇല്ല സോ ഇൻവാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ റിമോട്ട് പ്രോസസ്സറിന് റീഡ് ചെയ്യാൻ നോക്കിയാലും മൂവ് ചെയ്യുക റിമോട്ട് പ്രോസസ്സറിലുള്ള ക്യാഷിനെ മൂവ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ സ്വന്തം പ്രൊസസറിലുള്ള വാല്യൂവിനെ മൂവ് ചെയ്യാൻ നോക്കിയാലും റിമോട്ട് പ്രൊസസ്സറിൽ റൈറ്റ് ചെയ്യാൻ നോക്കിയാലും നമ്മുടെ ഈ ഒരു സ്റ്റേറ്റ് മാറാൻ പോകുന്നില്ല അതായത് ഇവിടെ ഈ ഒരു ഇതെന്താന്ന് നോക്കാം നമുക്ക് ഇത്ര ഇത്രയും എന്താന്ന് നോക്കാം സോ ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ഡാറ്റ ഇസ് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ അത് ഇൻവാലിഡേറ്റ് ചെയ്തേക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റിൽ ഒരു സ്റ്റേറ്റിൽ ഇപ്പോൾ പി ഐ ആൻഡ് പി ജെ നോക്കുകയാണെങ്കിൽ നമ്മുടെ പി ഐ ആണ് നമ്മുടെ പ്രോസസ്സർ പി ജെ എന്ന് പറയുന്നത് ഒരു റിമോട്ട് പ്രോസസ്സറാണ് സോ പി ജെ ഒരു റിമോട്ട് പ്രോസസ്സറാണ് പി ഐ പി ഐ ആണ് നമ്മുടെ പ്രൊസെസ്സർ റിമോട്ട് പ്രോസസ്സറാണ് പി ഐ പി ജെ പി ഐ ആണ് നമ്മുടെ പ്രോസസ്സർ സോ ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഇസ് നോട്ട് അവൈലബിൾ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആണ് നമ്മുടെ ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് സോ ഇവിടെ ഈ ഒരു സ്റ്റേറ്റിൽ നിന്നുകൊണ്ട് നമ്മൾ ഒരു റിമോട്ട് പ്രൊസെസ്സറിനെ റീഡ് ചെയ്താലോ ഇസ് ആർ ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് എ ബ്ലോക്ക് ബൈ പ്രൊസസ്സർ ജെ എന്നാണ് നമ്മളെ ഒരു റിമോട്ട് പ്രോസസ്സറ് നമ്മുടെ ബ്ലോക്കിൻ്റെ കോപ്പീനെ റീഡ് ചെയ്യാൻ നോക്കുക എന്നാണ് ആർ ഓഫ് ജെയുടെ അർത്ഥം ഇസഡ് ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റിമോട്ട് കോപ്പിയിലുള്ള ഒരു വേരിയബിളിനെ സെ ഇവിടെ ഇസഡ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ടെങ്കിൽ ആ ഇസഡിനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ നോക്കുകയാണ് റീപ്ലേസ് എ ബ്ലോക്ക് കോപ്പി ഇൻ ഇസ് ഇൻ ദ ക്യാഷ് ജെ ജെ എന്ന് പറയുന്ന പ്രോസസറിൻ്റെ അകത്തെ ഒരു ക്യാഷ് കോപ്പീനെ നമ്മൾ റിമൂവ് ചെയ്യാൻ നോക്കുകയാണ് എങ്കിൽ വാട്ട് ഹാപ്പൻസ് അതാണ് ഇസഡ് ഓഫ് ജെ ഇനി ഇസഡ് ഓഫ് ഐ ഉണ്ട് ആൻഡ് ഇസഡ് ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നമ്മൾ ഒരു ബ്ലോക്ക് കോപ്പി ഇൻ നമ്മുടെ പ്രോസസ്സർ ഐയിനെ റിമൂവ് ചെയ്യാൻ നോക്കുന്നതിനെയാണ് നമ്മൾ ഇസഡറ്റ് ഓഫ് ജെ ഐ എന്ന് പറയുന്നത് ഡബ്ല്യു ഓഫ് ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് ചെയ്യാനാണ് ജെയിലേക്ക് എന്തെങ്കിലും റൈറ്റ് ചെയ്യുന്നു സോ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം ആർ റീഡാണ് ഡബ്ല്യു റൈറ്റാണ് ഇസഡ് റീപ്ലേസ് ആണ് ആറ് റീഡ് ഡബ്ല്യു റൈറ്റ് ഇസ് എഡ് റീപ്ലേസ് ഇത്രയും ഓർത്ത് വയ്ക്കുക ഇൻവാലിഡ് മീൻസ് നോട്ട് അവൈലബിൾ ഓർ ഓർ ഇൻവാലിഡ് ഇപ്പം തൽക്കാലം നമ്മൾ ഒന്നിനെ ഇൻവാലിഡേറ്റ് ചെയ്തിട്ടില്ല സോ ഒന്നെങ്കിൽ നോട്ട് അവൈലബിളിൽ നിൽക്കുകയാണെന്ന് ഇരിക്കട്ടെ നോട്ട് അവൈലബിളിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല സോ നമുക്ക് എങ്ങനെ ഇൻവാലിഡ് സ്റ്റേറ്റിൽ നിന്ന് ഒരു വാലിഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് ആദ്യമായിട്ട് അറിയേണ്ടത് സോ നമ്മളിപ്പോൾ ഇൻവാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് സോ ഇൻവാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഇല്ല സോ എക്സ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഇൻവാലിഡിൽ നിൽക്കുന്നത് പി ഐയുടെ പി ഐയിൽ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാനത് ഇൻവാലിഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്കതിൽ നിന്ന് ഒരു വാലിഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഇൻവാലിഡിൽ നിന്ന് പി ഐനെ എങ്ങനെ എനിക്ക് വാലിഡ് ആക്കാമെന്നു ആണ് നമ്മൾ നോക്കുന്നത് സോ എൻ്റെ കയ്യിൽ എക്സ് ഇല്ല എക്സിനെ എനിക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പി ഐനെ റീഡ് മോഡിൽ എക്സിനെ കൊണ്ടുവന്ന് പി ഐയിൽ വയ്ക്കണം അതായത് റീഡിങ് ഓഫ് ഐ റീഡ് ഇൻ ക്യാഷ് അതായത് റീഡ് ബ്ലോക്ക് ബൈ പ്രോസസ്സർ ഐ എന്നാണ് പറയുന്നത് പ്രോസസ്സർ ഐയെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബ്ലോക്ക് എടുക്കുന്നു സോ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഞാൻ എക്സ് ഇവിടെ കൊണ്ടു വയ്ക്കാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൈറ്റ് ടു ബ്ലോക്ക് പ്രോസസ്സർ ഐ നമ്മൾ ഈ പ്രോസസ്സർ ഐയിലേക്ക് റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടു വയ്ക്കാം സോ അല്ലെങ്കിൽ പിന്നെ ഒന്നുകിൽ റീഡ് ചെയ്യാൻ എടുത്തു വയ്ക്കാം അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സിനെ ഇവിടെ എടുത്തു വയ്ക്കാം രണ്ടായാലും എക്സ് എന്ന് പറയുന്ന സാധനം നമ്മുടെ ഈ പ്രോസസ്സറിൻ്റെ ക്യാഷിൻ്റെ ഉള്ളിൽ വന്നു ഇത്രയും നേരം ഈ എക്സ് എന്ന് പറയുന്ന സാധനം ഷെയർഡ് മെമ്മറിയിലായിരുന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണത് ഇൻവാലിഡായി പോയത് നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് നമ്മുടെ പ്രോസസ്സറിൻ്റെ ക്യാഷിൽ കൊണ്ടുവന്ന് റീഡ് ചെയ്യാനാകാം റൈറ്റ് ചെയ്യാനാകാം റീഡ് ചെയ്യാൻ വേണമെങ്കിൽ കൊണ്ടുവയ്ക്കാം റൈറ്റ് ചെയ്യാൻ കൊണ്ടു വയ്ക്കാം റീഡ് ചെയ്യാൻ കൊണ്ടുവച്ചാലും ക്യാഷ് വാലിഡായി റൈറ്റ് ചെയ്യാൻ കൊണ്ടുവച്ചാലും ക്യാഷ് വാലിഡായി സോ റീഡ് ഓർ റൈറ്റ് ചെയ്യാൻ കൊണ്ടുവച്ചാൽ മാത്രമേ നമ്മൾ ഒരു വാലിഡ് സ്റ്റേറ്റിൽ എത്തുകയുള്ളൂ അതുവരെ നമ്മൾ ഇൻവാലിഡാ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പി ഐയുടെ അകത്തോ ഒന്നും ഉണ്ടായിരുന്നില്ല നമുക്ക് വേണ്ട മെമ്മറി അതിൻ്റെ അകത്ത് ഉണ്ടായില്ല അതുകൊണ്ട് അതൊരു ഇൻവാലിഡ് സ്റ്റേറ്റിലായിരുന്നു ഇത്രയും നേരം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇനി നമ്മൾ ഇപ്പോൾ ഒരു വാലിഡ് സ്റ്റേറ്റിലെത്തി ഇനി ഈ വാലിഡ് സ്റ്റേറ്റ് കണ്ടിന്യൂ ചെയ്യുന്ന നമുക്ക് ഇപ്പോൾ വാലിഡ് സ്റ്റേറ്റ് അതായത് ആയിട്ട് തന്നെ നിൽക്കണമെങ്കിൽ നമ്മളിപ്പോൾ വാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുവാണ് ഇപ്പോൾ സേ വാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് ഇവിടെ ഇവിടെ എക്സ് ഉണ്ട് സേ ഇവിടെ ഇവിടെ ദാ ഈ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ ഇവിടെ ഉണ്ട് പി ജെയുടെ കാര്യം നമുക്ക് അറിയാൻ പാടില്ല അവിടെ എന്ത് സംഭവിക്കുന്നു നമുക്ക് വലിയ പിടിപാടില്ല നമ്മളിപ്പോൾ പി ഐയുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ സോ നമ്മൾ റീഡിങ്ങിനോ റൈറ്റിങ്ങിനോ വേണ്ടിയിട്ട് എക്സിനെ കൊണ്ടുവന്ന് ഇവിടെ എടുത്തു വച്ച് കഴിഞ്ഞാൽ വി ക്യാൻ മൂവ് ഇൻ ടു എ വാലിഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യാൻ പറ്റി ഇനി വാലിഡ് സ്റ്റേറ്റിൽ വാലിഡ് സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴേക്കാണ് ഇപ്പം ഞാൻ റീഡ് ഐ ചെയ്യാണ് ആർ ഫോർ റീഡാണ് ഞാൻ ഈ പ്രോസസ്സറിൽ ഐ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം പ്രോസസ്സറിൽ റീഡിങ് ചെയ്യാണ് എക്സിന് റീഡ് ചെയ്തു എക്സിൻ്റെ വാല്യൂ ഈസ് ഫൈവ് ഫൈവ് എന്ന വാല്യൂവിന് ഇവിടെ റീഡ് ചെയ്തു നോ പ്രോബ്ലം നമുക്ക് ഇൻവാലിഡ് ഒന്നും വന്നിട്ടില്ല ഇനി റൈറ്റിങ് ഐ ചെയ്യാണ് സോ നമ്മൾ ഇവിടെ ഐയിനെ റൈറ്റ് ചെയ്യുകയാണെങ്കിൽ സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഇവിടെ സെവൻ ആവും സോ ഇത് റൈറ്റ് ത്രൂ ചെയ്ത് ഇവിടെയും സെവൻ ആവും ഇത് ഇൻവാലിഡ് ആയിപ്പോയിക്കോളും സോ ഇവിടെയും നമുക്ക് ഇൻവാലഡ് സ്റ്റേറ്റിലേക്കൊന്നും പോയിട്ടില്ല ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഐ വരണം ഇവിടെ ഐ വന്നിട്ടില്ല അല്ലെങ്കിൽ ഇവിടെ എക്സ് എന്നുള്ള വേരിയബിൾ വരാൻ പാടില്ല ഇത് രണ്ടും വന്നിട്ടില്ല സോ ഇതും കുഴപ്പമൊന്നുമില്ല റൈറ്റ് ചെയ്താലും നമ്മളെ കൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അയിനെയാണ് റൈറ്റ് ചെയ്യുന്നത് നോ പ്രോബ്ലം മറ്റോൾ ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ ഓഫ് ജെ ആർ ഓഫ് ജെ എന്ന് പറഞ്ഞാൽ ജെ എന്ന് പറയുന്നത് ഈ പ്രോസസ്സറാണ് ഇത് അയ്യേ ഇത് ജെ എന്ന് പറയുന്ന പ്രോസസ്സർ ഒരു റിമോട്ട് പ്രോസസ്സറിനെ നമ്മൾ റീഡ് ചെയ്യുകയാണെങ്കിൽ ആർ ഓഫ് ജെ ആണ് ആർ ഫോർ റീഡ് ആർ ഫോർ റീഡ് ആറ് റീഡ് ഡബ്ല്യു ഫോർ റൈറ്റ് ഇസഡ് ഫോർ റീപ്ലേസ് ആണ് ഇതിവിടെ കിടന്നോട്ടായിരുന്നോ സോ നമ്മൾ റിമോട്ട് പ്രോസസ്സറിനെ റീഡ് ചെയ്യാണ് റിമോട്ട് പ്രോസസ്സറ് ഈ എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ റീഡ് എങ്കിൽ ഇപ്പം എക്സ് എന്ന് പറയുന്ന വാല്യൂവിനെ ഞാൻ ഈ റിമോട്ട് പ്രോസസ്സറിൽ കൊണ്ടുവച്ചു നോ പ്രോബ്ലം എക്സിൽ സെവൻ എന്ന് പറയുന്ന വാല്യൂ ഉണ്ട് നോ പ്രോബ്ലം നമുക്ക് കുഴപ്പമൊന്നുമില്ല റീഡ് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ അറ്റേ ടൈമിൽ പത്ത് ഇരുപത് പേർക്ക് റീഡ് ചെയ്തോന്ന് വെച്ചൊന്നും പറ്റാനില്ല ഇനി അടുത്തത് ഇസഡ് ഓഫ് ജെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് റീപ്ലേസ് ചെയ്യുക ജെയിൽ റിമോട്ട് പ്രോസസ്സറ് എക്സിനെ റീപ്ലേസ് ചെയ്യുന്നു അതായത് പി ജെടകത്ത് സ്ഥലമില്ല ഈ എക്സിനെ അടുത്ത് ദൂരെ കളഞ്ഞു നമുക്കൊന്നും പറ്റാനില്ല നമ്മുടെ വാല്യൂ ഈസ് ഇൻടാക്റ്റ് ആയിട്ട് ഇവിടെ സെവൻ ഉണ്ട് ഇവിടെ ഉണ്ട് ഈ സെവൻ ഇവിടുന്ന് കളഞ്ഞാലും കളഞ്ഞില്ലെങ്കിലും വി ഡോണ്ട് ഹാവ് എനി ഇഷ്യൂ സോ നമ്മൾ ഇപ്പോഴും വാലിഡ് സ്റ്റേറ്റിൽ നിൽക്കുകയാണ് ഇനി എപ്പോഴാണ് എപ്പോഴാണിത് ഇൻവാലിഡ് ആകുന്നത് ഇത് ഇൻവാലിഡ് ആകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ റിമോട്ട് പ്രോസസ്സറിൽ ഒരു ചേഞ്ച് വരുത്തുകയാണ് സി റിമോട്ട് പ്രോസസ്സറിൽ എക്സിൻ്റെ വാല്യൂ നയൻ ആക്കി എന്നിരിക്കട്ടെ എക്സിൻ്റെ വാല്യൂ നയൻ ആക്കി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ സെവൻ എന്ന വാല്യൂ ആണ് സോ നമ്മുടെ ഇ പി ഐയിൽ നമുക്ക് ഇൻവാലിഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് വന്നു ഈ നയൻ ദ ഇവിടെ അപ്ഡേറ്റ് ചെയ്യും ഇവിടെ സെവൻ മാറി നയൻ ആവും ഇവിടെ ഐ എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും സോ ഇൻവാലിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ ദ ഇൻവാലിഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് പോയി അതല്ല അല്ലെങ്കിൽ അതൊരു കേസ് അതല്ല എങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ കയ്യിൽ സെവൻ തന്നെ ആയിരുന്നു ഇവിടെയും സെവൻ ആണ് കുഴപ്പമൊന്നുമില്ല എല്ലാവരും സെവനിൽ നിൽക്കുകയാണ് എന്നിരിക്കട്ടെ നമ്മൾ ഇസഡ് ഓഫ് ഐ ചെയ്യാണ് അതായത് റീപ്ലേസ് ഐ ചെയ്യാണ് ഈ ഈ ഒരു പ്രോസസ്സർ പി ഐഡ് ആകത്തുനിന്ന് ഈ സെവനെ കളയുകയാണ് എങ്കിൽ നമുക്കായിട്ട് വേണമെങ്കിൽ എടുത്ത് കളയാലോ നമ്മുടെ കയ്യിൽ മെമ്മറി കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാലോ അങ്ങനെ കളഞ്ഞാലും ഇത് ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് മൂവ് ചെയ്യും ഒന്നെങ്കിൽ ഒരു റിമോട്ട് പ്രോസസ്സർ റൈറ്റ് ചെയ്യുമ്പോൾ റിമോട്ട് പ്രോസസ്സർ റൈറ്റ് ചെയ്ത് എന്ത് സംഭവിക്കും ബാക്കിയുള്ള എല്ലാ പ്രോസസ്സേഴ്സും ഇൻവാലിഡ് ആവും അപ്പോൾ നമ്മുടെ പി ഐ എന്ന് പറയുന്ന പ്രോസസ്സറും ഇൻവാലിഡ് ആയിപ്പോവും അങ്ങനെയാണെങ്കിൽ ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് പോവും അല്ലെങ്കിൽ എൻ്റെ സ്വന്തം പ്രോസസ്സർ പി ഐ അയാൾ എന്ത് ചെയ്തു അതിനെ റീപ്ലേസ് ചെയ്തു റീപ്ലേസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യില ഡാറ്റയില്ല ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഡാറ്റ ഇല്ലാണ്ട് വരണം അല്ലെങ്കിൽ ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് പോകണം ഈ രണ്ട് കേസാണെങ്കിൽ നമ്മൾ ഇൻവാലിഡിലേക്ക് പോയി ഇനി നമ്മളിപ്പോൾ ഇൻവാലിഡിൽ നിൽക്കുകയാണ് എങ്കിൽ ഇൻവാലിഡിൽ നിൽക്കുമ്പോൾ ഇൻവാലിഡിൽ നിൽക്കാൻ നേരത്ത് നമ്മൾ റീഡ് ഓഫ് ജെ ചെയ്യാൻ നോക്കുകയാണ് ഇത് ഇൻവാലിഡ് ആണ് നമ്മൾ ഇവിടെ ഇപ്പോൾ നയൻ എന്ന വാല്യൂ ഉണ്ട് ഇവിടെ എന്നുള്ള വാല്യൂ ഉണ്ട് ഇൻവാലിഡിൽ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ജെയിനെ റീഡ് ചെയ്തു ഈ നയനിനെ റീഡ് ചെയ്തു നമ്മൾ വാലിഡ് സ്റ്റേറ്റിലേക്ക് പോകുന്നില്ല നമ്മൾ ഇൻവാലിഡിൽ തന്നെ നിൽക്കുകയാണ് ഇതിന ഇതിനൊരു മാറ്റവും വരുന്നില്ല ഈ ഓഫ് ജെ ചെയ്തു ഈ നയനിനെ നമ്മൾ ഇവിടുന്ന് റീപ്ലേസ് ചെയ്തു നമുക്കൊരു മാറ്റവും വന്നില്ല ഇസെഡ് ഓഫ് ഐ ചെയ്തു ഇവിടെ നമ്മൾ എന്തെങ്കിലും ഒരു റീപ്ലേസ് ഓപ്പറേഷൻ ചെയ്തു സ്റ്റിൽ നമുക്ക് മാറ്റമൊന്നുമില്ല ഇൻവാലിഡിൽ തന്നെയാണ് നിൽക്കുന്നത് എക്സ് എന്നൊരു സാധനം മോളിലേക്ക് കിട്ടുന്നില്ല നമുക്ക് എക്സ് ഇവിടെ ഇല്ല എക്സ് ഇല്ലാത്തൊരു സാധനം നമുക്ക് ഇപ്പോൾ റീപ്ലേസ് ചെയ്തു എന്ന് വെച്ചിട്ട് നമുക്കൊന്നും പറ്റാനില്ല ഇതിൻ്റെ അകത്ത് വേറെയും വാല്യൂസ് ഉണ്ടാവാം അതിലേതെങ്കിലും ഒന്നിനെ റീപ്ലേസ് ചെയ്തു നമുക്ക് ഒരു ചേഞ്ചും വന്നില്ല റൈറ്റ് ഓഫ് ജെ ചെയ്തു ജെ ഇവിടെ നയൻ എന്നുള്ളു ട്വേ ട്വൻറ്റി എന്നാക്കി ഇവിടെയും ട്വൻറ്റി ആയി പി എഫ് ഐക്ക് മാറ്റം ഒന്നും വന്നില്ല അത് ഇൻവാലിഡ് തന്നെ തുടരും ഇത് ഇൻവാലിഡിൽ നിന്ന് ആകണമെങ്കിൽ ആകെ ഒരു രണ്ടേ രണ്ട് കണ്ടീഷനുള്ളൂ റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പി ഐ ഈ എക്സിനെ ഇവിടെ എടുത്തു വെക്കണം റീഡ് ചെയ്യാൻ പറയുമ്പോൾ ട്വൻറ്റി ഇവിടെ വരും റൈറ്റ് ചെയ്യാനായിട്ട് എടുത്തുവെച്ചാലും ട്വൻറ്റി ഇവിടെ വരും റീഡ് ചെയ്യാനായിട്ട് ട്വൻറ്റീനെടുത്ത് വയ്ക്കാം റൈറ്റ് ചെയ്യാനായിട്ട് ട്വൻറ്റീനെടുത്ത് വയ്ക്കാം ഈ രണ്ടും ചെയ്താൽ മാത്രമേ അത് വാലിഡ് സ്റ്റേറ്റിലേക്ക് പോവുകയുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും സോ ഇവിടെ നടക്കുന്നത് രണ്ട് സ്റ്റേറ്റ് ഉണ്ട് വാലിഡ് ആൻഡ് ഇൻവാലിഡ് ഇൻവാലിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ ഈസ് നോട്ട് അവൈലബിൾ അല്ലെങ്കിൽ ഇൻവാലിഡ് ടാഗ് അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് സോ ഇൻവാലിഡിൽ നിൽക്കുമ്പോൾ വാലിഡിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ആ വാല്യുവിനെ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഐ എന്ന് പറയുന്ന പ്രോസസ്സർ ഓപ്പൺ ചെയ്യണം അപ്പോൾ അത് വാലിഡിലായി ഇൻവാലിഡ് ആവുന്നത് ആ പ്രോസസ്സർ വാലിഡിൽ നിന്ന് വാലിഡിൽ നിൽക്കുമ്പോൾ അതിന് ആ ആ സിംഗിൾ പ്രോസസ്സർ അയ്യനെ റീഡ് ചെയ്യാം റൈറ്റ് ചെയ്യാം ഒരു റിമോട്ട് പ്രോസസ്സർ റീഡ് ചെയ്തുകൊണ്ടോ റിമോട്ട് പ്രോസസ്സറിൽ ഒരു അപ്ഡേറ്റ് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ റീപ്ലേസ് വന്നതുകൊണ്ടോ നമുക്ക് വാലിഡ് സ്റ്റേറ്റിൽ നിന്ന് മാറത്തില്ല പക്ഷേ ഒരു റിമോട്ട് പ്രോസസ്സറ് അപ്ഡേറ്റ് ചെയ്യുകയാണ് എങ്കിൽ റിമോട്ട് പ്രോസസ്സറ് ഇതായിപ്പോൾ ഇവിടെ ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇവിടെ എക്സ് ഉണ്ട് ഫൈവ് ഇവിടെ എക്സ് ഉണ്ട് ഫൈവ് ഇവിടെയൊക്കെ എക്സ് ഫൈവ് ആണ് ഈ റിമോട്ട് പ്രോസസ്സർ എക്സ് ഫൈവിന് പകരം നയൻ നയൻ ആക്കി കഴിഞ്ഞാൽ ഈ നയൻ ഇവിടെ അപ്ഡേറ്റ് ആകും ഇത് ഇൻവാലിഡ് ആയി പോവുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഇൻവാലിഡിലേക്ക് മൂവ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു റിമോട്ട് പ്രോസസ്സർ റൈറ്റ് ചെയ്യാൻ നോക്കുമ്പോഴും നമ്മുടെ ഓൺ പ്രോസസ്സർ റീപ്ലേസ് ചെയ്യുമ്പോഴും നമ്മൾ ഇൻവാലിഡ് സ്റ്റേറ്റിലേക്ക് പോകും ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അതിൻ്റെ അകത്ത് ആ എക്സ് എന്ന് പറഞ്ഞ വാല്യുണ്ടാകില്ല അല്ലെങ്കിൽ ഇൻവാലിഡ് എന്നായിരിക്കും അതിൻ്റെ കണ്ടൻറ് കിടക്കുന്നത് ഇങ്ങനെയാണ് വാലിഡ് ആൻഡ് ഇൻവാലിഡ് സ്റ്റേറ്റ്സ് ഇൻ എ റൈറ്റ് ഇൻവാലിഡേറ്റ് സ്നൂപി ബസ് പ്രോട്ടോകോളിൽ റൈറ്റ് ത്രൂ ക്യാഷ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും സംഭവിക്കുന്നത് സോ ദിസ് ഇസ് അബൌട്ട് റൈറ്റ് ത്രൂ ക്യാഷ് വരുന്നത് ഇങ്ങനെയാണ് സോ ദി നമുക്ക് ദി സ്റ്റേറ്റ്സ് ഓഫ് ക്യാഷ് കോപ്പി ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു റീഡ് റൈറ്റ് ആൻഡ് റീപ്ലേസ്മെൻറ് ഓപ്പറേഷൻ രണ്ട് സ്റ്റേറ്റ്സ് ആണുള്ളത് വാലിഡ് സ്റ്റേറ്റ് ആൻഡ് ഇൻവാലിഡ് സ്റ്റേറ്റ് വാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രൊസേഴ്സിനും റീഡ് ചെയ്യാം ലോക്കൽ പ്രൊസസ്സറിനെ റൈറ്റ് ചെയ്യാം ഇൻ ദിസ് സ്റ്റേറ്റ് ആഫ്റ്റർ സക്സസ്ഫുൾ റീഡ് ഓർ റൈറ്റ് നമ്മൾ വാലിഡ് സ്റ്റേറ്റിൽ തന്നെ നിൽക്കും ഇൻവാലിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഇൻവാലിഡേറ്റ് ചെയ്യാം ഇൻവാലിഡേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കാം ഐ എന്ന് പറയുന്ന ടാഗ് വന്നേക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ആ ബ്ലോക്ക് തന്നെ റീപ്ലേസ് ആയിപ്പോയി അല്ലെങ്കിൽ റിമോട്ട് പ്രോസസ്സർ ഒരു റൈറ്റ് ചെയ്തു ക്യാഷ് കോപ്പിയിലേക്ക് അപ്പോൾ ബാക്കി എല്ലാ ക്യാഷും ഇൻവാലിഡ് ആയിപ്പോയി സോ ബസ് റൈറ്റ് സൈക്കിൾസ് എന്ന് പറയുന്നത് ഹയർ ദാൻ ബസ് റീഡ് സൈക്കിൾസ് ആണ് ഡ്യൂ ടു റിക്വസ്റ്റ് ഇൻവാലിഡേഷൻസ് ഇവിടെ അതാണ് ഇതിൻ്റെ ഒരു ഡിസ് എന്ന് പറയുന്നത് സോ ഇതിൻ്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഇറ്റ് ഹാസ് ഹൈ ബാൻഡ് വിത്ത് റിക്വയർമെൻറ്റ് വേണം പിന്നെ ഇത് മോസ്റ്റ് ക്യാഷ് റൈറ്റ് ഇറ്റ് അബ്സോർബ് മോസ്റ്റ് റൈറ്റ്സ് എസ് ക്യാഷ് ഹിറ്റ് ആയിട്ട് അബ്സോർവ് ചെയ്തെടുക്കും സോ റൈറ്റ് ഹിറ്റ്സ് ഡോണ്ട് ഗോ ഓൺ ബസ് ബട്ട് നൗ നമുക്ക് ഇതെങ്ങനെ റൈറ്റ് പ്രൊപ്പഗേഷനും സീരിയലൈസേഷനും എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഇഷ്യൂ ആണ് ഇതിൻ്റെ അകത്ത് മോർ സൊഫാസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് വേണം ലാർജ് ഡിസൈൻ സ്പേസ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഇനി റൈറ്റ് ത്രൂ പ്രോട്ടോക്കോൾ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ റൈറ്റ് ബാക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം സോ ദിസ് ഇസ് ഫോർ ടുഡേ താങ്ക് യു